സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ സുരേഷ് ഗോപി വിഷയം സോഷ്യൽ മീഡിയയിലെ ആളി കത്തുകയാണ്. വീണ്ടും ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കുറ്റാരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും പ്രേക്ഷകരുമായി എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഇനി ശ്രീ സുരേഷ് ഗോപി സാറ് അഭിനയിക്കുന്ന ചിത്രങ്ങളില് കഴിവതും സ്ത്രീ കഥാപാത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സമയം ഈ സ്ത്രീകളുമായിട്ടുള്ള വർത്തമാനങ്ങളിലും ഒക്കെ ഇപ്പോൾ പല പ്രശ്നങ്ങളും നേരിടുകയാണ്. അപ്പോൾ പുരുഷ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു ചലച്ചിത്ര നിർമ്മിതിയായിരിക്കും നല്ലത്. അത്തരം പ്രൊജക്റ്റുകൾ സംവിധായകരും നിർമ്മാതാക്കളും പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവർക്ക് തോന്നാം, ഇവനാര്, ഇവൻ്റെ ഒരു യോഗ്യത എന്ത്, ഇതൊക്കെ പറയാനെന്നുള്ള. നിങ്ങളെ പോലെ, അതായത് ഞാനും ഒരു നിരീക്ഷകൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ യോഗ്യതകളൊന്നുമില്ല. സിനിമയും സോഷ്യൽ മീഡിയ ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ അല്ലെങ്കിൽ കാഴ്ചക്കാരൻ എന്ന നിലയിലാണ് ഇതൊക്കെ പറയുന്നത്. പണ്ടൊരു സിനിമ കണ്ടത് ഓർമ്മിക്കുകയാണ്. ടി വിയിലാണെന്ന് തോന്നുന്നു, ദ ഗാഡ് എന്നുള്ള ചിത്രം. 2.5 മണിക്കൂർ എന്തോ ദൈർഘ്യമുണ്ട്. ഒറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ പോലും അതിലെ അഭിനയിച്ചിട്ടില്ല. അതായത് ഈ ഫോറസ്റ്റിൻ്റെ വനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രമേയമാണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊക്കെ മറന്നുപോയി. വളരെ മുമ്പ് കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതുപോലുള്ള ചിത്രങ്ങൾ ശ്രീ സുരേഷ് ഗോപിക്ക് ചേരുമെന്ന് തോന്നുന്നു. കാരണം അതിലൊറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ പോലും ദ ഗാഡ് എന്ന സിനിമയിലില്ല. സിനിമ മഹത്തായ മഹത്തരമായ സിനിമയൊന്നുമല്ല. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ അതിനെ ചേർത്തു അല്ലെങ്കിൽ ഉൾപ്പെടുത്തി ഈ വീഡിയോയിൽ അതിൻ്റെ പേര് പരാമർശിച്ചു എന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ സ്ത്രീകളോട്, സ്വന്തം മക്കളുടെ പ്രായമുള്ള സ്ത്രീകളോട് പോലും പിതൃസഹജമായ ആ ഒരു വാത്സല്യം കലർന്ന ഒരു തമാശോ അല്ലെങ്കിൽ ഒരു ഒരു ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കുകയോ ഒന്നും പറ്റില്ല എന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ഇനി ശ്രീ സുരേഷ് ഗോപിയെ പോലുള്ള നടന്മാർക്ക് കഴിവതും സ്ത്രീ കഥാപാത്രങ്ങൾ തുലവും കുറവായ അമ്മ കഥാപാത്രങ്ങളാവാം. ചെറുപ്പക്കാരികളുടെ അതെ തുലവും കഥാപാത്രങ്ങൾ കുറവായ കുറ്റാന്വേഷണ കഥകളോ അല്ലെങ്കിൽ ഇമാതിരി ത്രില്ലറൊക്കെ യോജിക്കും തോന്നുന്നു. കാരണം ഇപ്പോൾ കണ്ടപ്പോൾ അതെ സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞ സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. പിന്നെ അനുബന്ധമായി മറ്റൊരു വിഷയം പറയാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് ഒരു മലയാള സിനിമ തന്നെ എൻ്റെ പ്രവർത്തകര് ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ മുമ്പ് പറഞ്ഞത് ഓർക്കുന്നു. അതായത് ഒരു അന്യഭാഷാ നടി ഒരു മലയാള സിനിമയിൽ അതിൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ മേൽമുണ്ടിടാതെ ബ്ലൗസും സെറ്റ് അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ
കൈലിയോ എന്തോ ഉടുത്ത് അഭിനയിക്കുന്ന ഉടനീളം അഭിനയിക്കുന്ന വേഷമാണ്. അപ്പോ മേൽമുണ്ടില്ല അഭിനയിക്കാൻ, മേൽമുണ്ടില്ലാതെ അഭിനയിക്കാൻ പറ്റില്ല എന്ന ഏക കാരണത്താൽ ആ നടി പിണങ്ങിപ്പോവുകയും മറ്റൊരു പ്രവർത്തകരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അഭിനയിക്കുകയും സിനിമ ഹിറ്റാവുകയൊക്കെ ചെയ്തു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രവർത്തകര് ഇടയ്ക്കൊരു വീഡിയോയിൽ, സോഷ്യൽ മീഡിയ വീഡിയോയിൽ പറയുന്നത് നിങ്ങളും കേട്ടിരിക്കും. ഏതായാലും സുരേഷ് ഗോപി സാറ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ.